നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് വരില്ല. നീ ഇന്നലെ ഉഴുന്നുറക്ക തോളയിട്ടില്ലെന്ന് നിന്റെ അപ്പൻ കൊണ്ടുണ്ടോ തോള? നീ എന്ത് കാണിച്ചായിരിക്കണ? നിനക്കൊന്ന് തിരിച്ചടിച്ചാ മല്ലയെ കാണിച്ചു നമ്മുടെ കട മുഴുവൻ പിരിക്കണം. അവൻ എന്നെ പണ്ടൊരു കാര്യമില്ലാത്ത കാര്യത്തിന് തല്ലിയിട്ടുള്ളതാ. ചുമ്മാ അവന്റെ അമ്മക്കൊന്ന് വിളിച്ചേനെ, ഇപ്പൊ അതിന് കണക്കെടുക്കാൻ പറ്റിയ സമയോ? ഞാനത് പോരാളി പറഞ്ഞോളാം. നിന്നെ ഞാൻ പട്ടിയെ തല്ലുന്ന പോലെ തല്ലാൻ പോവാ. എന്നെ തിരിച്ചടിച്ചാലേ മല്ലയെ നിന്നെ കീറിക്കളയും. അമ്മക്കുറിച്ച് നീ പാവങ്ങളെ തല്ലുമല്ലോ. എന്നെ എത്ര വേണമെങ്കിൽ അമ്മ കുറിച്ചോ? ഭർത്താവ് തളർന്നെടുക്കാൻ തുടങ്ങിയിട്ട് അഞ്ചാറ് കൊല്ലമായല്ലേ. കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു. വീട്ടിലെ ചെലവിന്റെ കാര്യങ്ങളേ എന്റെ കൂടെ പോന്ന ചാണാൻ വരുന്ന കൈകൊണ്ട് ഞാൻ സ്വർണം വാരിക്കും. പശുക്കൾക്ക് പുല്ലോ വൈക്കോലോ എന്തെങ്കിലും ഇട്ടു കൊടുക്ക. ഞാൻ ഇവിടെ പശുവിന്റെ ഉച്ച സമയത്ത് വാരിക്കൊണ്ടിരിക്കുക. മൂന്നേരം വെട്ടി വിഴുങ്ങണ്ടേ? മനുഷ്യനെ പണി ചെയ്യാൻ സമയം വെച്ചാ ഇയാള് ഒരുപാട് പണി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പാലില് വെള്ളം ചേർത്ത് വിൽക്കുക, വൈക്കോലും മറിച്ച് വിൽക്കുക, ഇതൊക്കെയല്ലേ താൻ ചെയ്യുന്ന പണി? എന്റെ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഒന്നും നീ വിശ്വസിക്കാൻ കൊള്ളില്ല. വിശ്വസിച്ച് കൂടെ നടക്കുന്നവരാ ചതി കാണിക്കുന്നത്. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ? ഞാൻ ഇന്നലെ വെണ്ണ കെട്ട് വിറ്റതെങ്ങാൻ ഇവള് അറിഞ്ഞ. ഗൗരി ഉണ്ടാക്കുന്നതെല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടല്ലോ. ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. അല്ല നിന്റെ പട്ടി ബണ്ണില്ലേ? പട്ടിയോ? എനിക്ക് എവിടുന്ന പട്ടി? നിന്റെ പട്ടി ബരും എന്ന് പറഞ്ഞല്ലേ നീ പോയത്. അല്ല പോയാ നാളത്തെ ചെക്ക് ആര് കൊടുക്കും? അതിനല്ലടെ സ്വാമി ഉള്ളത്. സ്വാമിക്ക് ഓഡിറ്ററെ കാണാൻ പോണ്ടേ? ചെക്ക് കൊടുത്തു പോയാ പോരെ. അല്ല തോട്ടത്തിലെ വിളവെടുപ്പ് നടക്കല്ലേ, അതിന് പണികാരുണ്ടല്ലോ. ഭക്ഷണം കഴിക്കുമ്പോ ഒന്ന് മിണ്ടായിരിക്കും. പോട്ടമല്ല ഒന്നും പറയട്ടാ. അശാനെ വീൽ ചെയറിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പറയണേ. വാറണ്ടി ഉള്ളതാ. ഇവിടെ ഒരു ഗ്ലാസ് വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഓക്കേ. നീ വന്നത് ഏതായാലും നന്നായി. നിന്നോടൊരു കാര്യം പറയാനിരിക്കയായിരുന്നു. ചന്ദ്രമോഹൻ മീനാക്ഷിക്ക് ഒരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യേ ഫുൾ ടൈം കള്ളു കുടിച്ചിടക്കുന്ന അയാളോ? ലേ അയാൾ കൊണ്ടുവരുന്നാളും കള്ളു കുടിയനായിരിക്കും. നമുക്കതൊന്നും വേണ്ട. ചെറുക്കനാവക ദുസ്വഭാവങ്ങളൊന്നുമില്ല. അഥവാ ഉണ്ടെങ്കിലേ എനിക്കതൊരു പ്രശ്നമല്ല. ചെറുക്കനുടെ ചുറ്റുപാട് കാര്യങ്ങളിലും വളരെ നന്നായിട്ടുണ്ട്. മീനാക്ഷി ചെറുക്കനെ വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളത് ഉറപ്പിച്ചു. ഇനി മേല നീ മീനാക്ഷി ആവശ്യമില്ലാതെ സെല്ല് ചെയ്യരുത് കേട്ടോ. ചന്ദ്രമോഹനെ കൊണ്ടുവന്ന ആലോചന വേറെ ആരുമല്ലടാ, നിന്റെ അട ഡബ്ബ നാൻ മകനെ. അല്ലെങ്കിലും ഈ ചന്ദ്രമോഹൻ ആള് നല്ലവന്. പക്ഷേ ഒരു കാര്യം, ഗൗരിയുടെ കല്യാണം കഴിഞ്ഞ് ഇത് നടക്കൂ. മതി, രണ്ടും ഒരുമിച്ച് നടത്താലോ. അവിടുത്തെ സംസാരമൊക്കെ കേട്ടല്ലോ, ഉള്ളിലോരോന്ന് വെച്ചിട്ട് വെറുതെ ബലം പിടിക്കല്ലേ. ഇത് തന്നെയാണ് പറ്റിയ സമയം. ഞാൻ നിന്റെ മനസ്സിലുള്ള കാര്യം ആശാനോടും മുരുവനോടും പറയാൻ പോവാ. അവര് പിന്നെ മല്ലയായിട്ട് സംസാരിക്കട്ടെ. ഏ പറയട്ടെ. ഈ മൗനം ഞാൻ സമ്മതമായിട്ടെടുത്തോട്ടെ? അല്ല, മല്ലയോട് പറയാനുള്ള സമ്മതം. മുല്ലയ്യാ ചേ, മുത്തയ്യാ ചേ, മല്ലയ്യാ. ഇൻകം ടാക്സ് കാർ കാട്ടുപുളിക്ക് നാടൊരു പണി വെച്ചിട്ടുണ്ട്.
മുഹൂർത്തം അണിഞ്ഞൊരുങ്ങി വേഗം വന്നില്ലെങ്കിൽ ഉടുത്ത തുണിയാൽ എടുത്തോണ്ട് പോകുന്നില്ല ഞാൻ. വാതിൽ തുറക്കാൻ. രശ്മി, നീ നേരു ഭയപ്പെടേണ്ട, ഉറങ്ങി ഇറങ്ങിക്കോണം. അവൻ നിന്റെ കളത്തില് താലി കെട്ടില്ല, ധൈര്യമാക്കിരോ. സോറി. കണ്ടു കാണുമെന്തോ ശിവനെ. എന്താ വന്നു? നീ അറിഞ്ഞോ? ഇല്ല. ഇന്ന് 11 മണിക്ക് നാഗേന്ദ്രൻ ആ രാത്രി പെണ്ണിനെ കല്യാണം കെട്ടാൻ പോണു. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, നാ ചെയ്തു. നാഗേന്ദ്രന്റെ എല്ലാ കാറിലും ഞാൻ ബോംബ് വെച്ചു. 10:30 പോട്ടു. നന്നായി. നിൻകെ നൻപക്ക ഗൊത്തില്ല നൻ ഹന്തി മകനെ. ബോംബ് വച്ചത് മാത്രമല്ല, കണ്ണടയിൽ എന്തോ ഗൊത്താരാണ് പ്ലാൻ. ശിവനെ, ഞാൻ ചെല്ലുന്നതിന് മുമ്പെങ്ങാനും ബോംബ് പൊട്ടിയ മുതലാളിയുടെ ഇറച്ചി കഷ്ണം കാക്ക കൊത്തിക്കൊണ്ട് പോവേ ഉള്ളൂ. മാറുകാളെ, ദേ അക്കന്മാരെ ദഹിപ്പിക്കാനുള്ള വെറുതും കൊണ്ടുപോകണം. മുതലാളി ഇറങ്ങി വന്നേ. എല്ലാ കാറിലും മല്ലയ്യ ബോംബ് വെച്ചേക്കാ. അതേന്ന് കൃത്യം 10:30 തന്നെ ബോംബ് പൊട്ടും. ജീവൻ വേണമെങ്കിൽ എല്ലാരും ചാടിക്കോ. നോക്കി നിൽക്കാൻ മുതലാളി ഇങ്ങോട്ട് വന്നേ. ഞാനല്ലേ പറയുന്നത്, ചാടിക്കോ. തലയിലേക്ക് ചാടല്ലടാ. ഇപ്പൊ പൊട്ടു മുതലാളി, വെയിറ്റ്. ചാടാൻ വേണ്ടി മല്ലയ്യ വരുന്നുണ്ട്. പത്ര കഴിഞ്ഞ് ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് കയറാം. കൊല്ലൂടാ നിന്നെ ഞാൻ. കൊല്ലാൻ വരുന്ന ധൈര്യം ഉണ്ടെങ്കിൽ പിടി.